Hi friends, welcome back to our channel. Yamaha Enticer ne restoration video ningal kandittundavu nu vicharikkunnu. Part 1, part 2, part 3 nu parayunna videos njan cheyidittunde. Idu part 4 aayittu kottanda. Ee oru video le pradhanamayittu fuel meter illatha vaharangale. Appo pudhiya vandiyallokke fuel gauge karyangalalla undu. Namukku adile ethra fuel undu nu karyangalalla araya sadhikkum. പഴയ വാഹനങ്ങളിലെ പഴയ റോയൽ എൻഫീൽഡ് എൻഡൈസർ ഇങ്ങനെയുള്ള വാഹനങ്ങളിലെല്ലാം ഫ്യൂവൽ മീറ്റർ വന്നിട്ടില്ല അപ്പോൾ ആ ഒരു വാഹനങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ ഫ്യൂവൽ മീറ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ചുരുക്കാൻ പറ്റാവുന്ന രീതിക്ക് ഞാൻ ചുരുക്കിത്തരാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്റ്റേജ് വന്നായിട്ട് നമുക്ക് ടാങ്ക് പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബജാജ് അവഞ്ചറിൻ്റെ ടാങ്കാണ് അതിൽ പെട്രോൾ പ്ലോട്ട് പെട്രോൾ ഗേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഞാനത് സ്ക്രാപ്പിൽ നിന്ന് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പെട്രോൾ പ്ലോട്ടിൻ്റെ ഭാഗം കറക്റ്റായി കട്ട് ചെയ്ത് നമ്മുടെ എൻഡൈസറിൻ്റെ ടാങ്കുമായിട്ട് വെച്ച് വെൽഡ് ചെയ്യാം അപ്പോൾ ആ വെൽഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വെൽഡ് ചെയ്യുക അതിനുശേഷം അതിൽ വെള്ളം നിറച്ച് അതിൽ ലീക്ക് എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളതെല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് അതിനെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക അതാണ് സ്റ്റേജ് വണ്ണിൽ ചെയ്യാനുള്ളത് സ്റ്റേജ് ടു എന്ന് വരുന്നത് വയറിംഗ് സെക്ഷൻ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ടാങ്കിലെ പ്ലോട്ടിൽ നിന്ന് ഹെഡ് പോർഷൻ വരേക്ക് രണ്ട് വയർ വലിക്കാം ഒരു സിഗ്നൽ വയറും ഒരു എർത്ത് വയറും അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഗേജ് കൂടിയിട്ടുള്ള നല്ലൊരു വയറും അതിനുശേഷം അവഞ്ചറിൻ്റെ തന്നെ മെയിൽ പോർട്ടായിട്ട് വരുന്ന ഒരു പ്ലഗ്ഗുമാണ് ഇത് ആ ഒരു സ്ക്രാപ്പിൽ നിന്ന് തന്നെ ഞാൻ ഒരുമിച്ച് മേടിച്ചാണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ടാങ്കിൻ്റെ പ്ലോട്ട് മാറ്റുന്ന സമയത്ത് അധികം റിസ്ക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ പ്ലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും വേറെ ആൾട്രേഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഹെഡ് വരെ കൊണ്ടു അതവിടെ നിർത്തി വേറെ ഒന്നും ചെയ്തിട്ടില്ല ടാങ്ക് നമ്മൾ അവഞ്ചറിൻ്റെ എടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലോട്ട് അവഞ്ചറിൻ്റെ തന്നെയാണ് നമുക്ക് സ്യൂട്ട് ആകുന്നത് അപ്പോൾ അത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളെല്ലാം നോക്കി അത് പക്ക ഫിറ്റാണെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ഗ്യാസ്കറ്റ് ഇട്ട് വെക്കുക അവഞ്ചറിൻ്റെ ടാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പൊസിഷനിൽ അധികം വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഈ ഒരു പെട്രോൾ പ്ലോട്ട് എന്ന് പറയുന്നത് അവഞ്ചറിൻ്റെ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ കപ്ലർ നമ്മൾ ടോക്ക് വയറിംഗ് കിറ്റിൽ നിന്ന് ഊരിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മാറ്റുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് പ്ലഗ് ആൻഡ് പ്ലേ മാത്രമേ ആവശ്യമുള്ളൂ നമുക്കത് ടാങ്കിൻ്റെ പിൻഭാഗം വരേക്ക് എത്തുന്നുണ്ട് ഇനി നമുക്ക് ഫ്യൂവൽ മീറ്റർ നോക്കാം അതിൽ പ്രധാനമായിട്ട് പോസിറ്റീവ് പിന്നെ നമ്മുടെ സിഗ്നൽ ലൈൻ പിന്നെ എർത്ത് ഇങ്ങനെ മൂന്ന് ലൈൻ വരുന്നത് നാലാമത്തെ ലൈനായിട്ട് അതിൻ്റെ ലൈറ്റ് ലൈറ്റ് നമുക്ക് ഏത് ലൈറ്റ് വേണമെങ്കിലും ഇടാം അത് ഊരിയെടുക്കാൻ പറ്റാവുന്ന പാർട്സാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഫ്യൂവൽ മീറ്റർ എന്ന് പറയുന്നത് പിയാജിയോ ഓട്ടോറിക്ഷയിലൊക്കെ വരുന്ന ഫ്യൂവൽ ഗേജാണ് ഒരു മീഡിയം സൈസ് ഫ്യൂവൽ മീറ്ററാണ് വരുന്നത് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ നാല് വയറെടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രീന് ഓറഞ്ച് റെഡ് ബ്ലാക്ക് ഇനി നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ബോൾട്ട് ചെയ്യാനുള്ള ക്ലിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ വയറും ഒന്ന് പ്രോപ്പറായി സോൾഡർ ചെയ്ത് ക്ലിപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം ഫ്യൂവൽ മീറ്ററിലേക്ക് വേണ്ട വയറുകളെല്ലാം പ്രോപ്പറായിട്ട് ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് കണക്ട് ചെയ്ത് വേഗം ബോൾട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് ആക്കുന്നുണ്ട് റെഡ് നമ്മൾ പോസിറ്റീവിലേക്ക് കൊടുത്തു ബ്ലൂ സിഗ്നൽ ലൈനിലേക്ക് കൊടുത്തു ബ്ലാക്ക് എർത്തിലേക്ക് കൊടുത്തു ഇതാണ് മെയിനായിട്ട് വരുന്ന ലൈനുകളുള്ളത് അതിനുശേഷം ലൈറ്റിലേക്ക് വരുന്ന വയറ് അത് ഓറഞ്ച് വയറെന്ന് ആദ്യം എടുത്തിരുന്നത് അത് ഞാൻ മാറ്റി ഒന്ന് ഗ്രേ കളർ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഷോർട്ട് ആവാത്ത രീതിക്ക് എല്ലാം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം അടുത്തായി ഫ്യൂവൽ മീറ്ററിന് നമുക്ക് ഹാൻഡിലേക്ക് ഉറപ്പിക്കലാണ് അതിന് പലതരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് രണ്ട് ക്ലാമ്പ് വെച്ച് അതിൽ ചെയ്യാൻ അതിൽ ആദ്യത്തെ ക്ലാമ്പ് പറഞ്ഞാൽ മെയിൻ ക്ലാമ്പായിട്ട് അത് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത് രണ്ടാമത് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെയും അതുപോലെ സ്പീഡോമീറ്ററിൻ്റെയും താഴെയായിട്ട് ഒരു ബോൾട്ട് വരുന്നുണ്ട് ഹെഡ്ലൈറ്റ് ഉറപ്പിക്കുന്ന ബോൾട്ടാണ് ആ ബോൾട്ടിൽ നിന്ന് ഒരു ക്ലാമ്പ് എടുത്ത് ആ ക്ലാമ്പിലേക്കാണ് അടുത്ത ഭാഗം കൊടുക്കുന്നത് അതായത് ഫ്യൂവൽ മീറ്റർ ഫിക്സ് ചെയ്യാനായിട്ട് രണ്ട് ലെഗ്ഗാണ് വരുന്നത് ആ രണ്ട് ലെഗ്ഗിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് അധികം ഇളക്കം വരാത്ത രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മെയിൻ ക്ലാമ്പ് ഞാൻ സ്പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് പെയിൻറ് ടച്ച് ചെയ്തിട്ടുണ്ട് ഈ ക്ലാമ്പ് അത്യാവശ്യം നല്ല ഉറച്ച രീതിക്ക് തന്നെ ആയിരിക്കും ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഫ്യൂവൽ മീറ്റർ ഫിക്സ് ചെയ്തതിന് ശേഷം കാണാം ഇനിയുള്ളത് ഇതിൻ്റെ വയറിങ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു ബേസിക് ഡയഗ്രാം വെച്ച് നമ്മളുടെ വയറിങ് കംപ്ലീറ്റ് ചെയ്യാം വയറിംഗ് ആയിട്ട് ഞാനിവിടെ കാണിക്കുന്നില്ല റെഡ് വയർ ഇഗ്നിഷൻ കീയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അതിന് പ്രോപ്പറായി കറണ്ട് ലഭിക്കണം രണ്ടാമത്തെ ബ്ലൂ വയർ ബ്ലൂ വയർ ടാങ്കിൽ നിന്ന് വരുന്നതിലുള്ള പോസിറ്റീവ് വയറിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്
അടുത്തതായിട്ട് എർത്ത്. എർത്തും ടാങ്കിൽ നിന്ന് വരുന്ന പ്ലോട്ടിൻ്റെ എർത്തും സെയിം ആയിട്ട് ഒരു വയറായിട്ട് കണക്ട് ചെയ്ത് വണ്ടിയിലെ ഏതെങ്കിലും ഒരു എർത്തിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് അതിൻ്റെ ബേസിക് ഡയഗ്രാം വരുന്നത്. ഇത്രമാത്രമാണ് ഫ്യൂൽ മീറ്റർ ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇത് ചെയ്തതിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ റെഡിയാക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം വരേക്കും ഞാൻ ഇത് ഓടിച്ച് നോക്കി എത്രത്തോളം സക്സസ് ആണ് എന്ന് ട്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കിംഗ് ആണ്. പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ആഫ്റ്റർ റീസ്റ്റോറേഷന് ഞാൻ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു ഫ്യൂവൽ ഗേജ് ആണ്. ഇത് പ്രോപ്പർ വർക്കിംഗ് ആണ്. ഇപ്പോൾ റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസമായിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഇതേ മോഡലൊരു ക്രോമിയം കോട്ടിംഗ് കൂടി കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സാധനം മാച്ച് ആയിട്ട് തന്നെ നിൽക്കും. ഞാനിതൊരു ടെസ്റ്റ് ഡോസ് എന്നുള്ള രീതിക്ക് ഇതേപോലെ തന്നെ ഫിക്സ് ചെയ്താണ്. അഥവാ അതെന്തെങ്കിലും ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഊരി ഒഴിവാക്കാമെന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ സാധനം സക്സസ്ഫുൾ ആണ്. അതുപോലെ വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സപ്പോർട്ടിംഗ് കൂടി കൊടുത്തോടുകൂടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ സാധനം അവിടെ നിൽക്കുന്നുണ്ട്. റൈഡിങ്ങിലും കാര്യങ്ങളൊന്നും ഇത് വൈബ്രേഷനൊന്നുമില്ല. പിന്നെ വയറിംഗ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഇതാ ഈ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. ഇത് ലൈറ്റിൻ്റെ വയറാണ് കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ലൈൻ, അതായത് നമ്മൾ ടാങ്കിൽ നിന്നുള്ള സിഗ്നൽ, എർത്ത്, ഇങ്ങനെ മൊത്തം 4 വയർ കൊടുത്ത് അതിനൊരു വയറിംഗ് കിറ്റ് പോലെ തന്നെ ഇതാ ഈ ഒരു വഴിക്ക് കൊണ്ടുപോകാണ് ചെയ്തുള്ളത്. ഇനി ഈ ഒരു ബൈക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. ഞാനിതിൽ എന്തൊക്കെ ചെയ്തു, അതുപോലെ തന്നെ ആഫ്റ്റർ റീസ്റ്റോറേഷൻ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ ഈ ഒരു വണ്ടി ഞാൻ കൊടുക്കാനുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴി വന്നാൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറയാം. അതുപോലെ ഇതിൻ്റെ പ്രൈസ് റിവീലിംഗ് വീഡിയോ, റീസ്റ്റോർ ചെയ്യാൻ എത്രയായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയാം. ഞാനത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ റീസ്റ്റോറേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ഫ്യൂവൽ ഗേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റൊരുപാട് വണ്ടിയിൽ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾ എന്തായാലും ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ എന്തായാലും പ്രോപ്പർ കാൽക്കുലേഷൻ ഇല്ലാതെ നിങ്ങൾ ഇറങ്ങരുത്. അതിന് പറ്റിയൊരു ടാങ്ക് മാച്ച് ചെയ്യാനുള്ളത് നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ വയറിംഗ് കിറ്റ് എവിടെയും കൂട്ടിപ്പിരിക്കാതെ നല്ല രീതിക്ക് കപ്പറിട്ട് അത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം ഇതൊരു 100% സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.